പ്ലസ് വൺ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളും ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കൂടിയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്, എക്കണോമിക് ആക്ടിവിറ്റീസും നോൺ എക്കണോമിക് ആക്ടിവിറ്റീസും. ഇത് രണ്ടും തമ്മിലെ ഡിഫറൻസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ധനം സമ്പാദിക്കുക അല്ലെങ്കിൽ ഉപജീവനം നടത്തുക എന്ന ലക്ഷ്യത്തോടെ ആളുകൾ ഏർപ്പെടുന്ന പ്രവർത്തനമാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് അഥവാ സാമ്പത്തിക പ്രവർത്തനങ്ങൾ. നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് മാനസിക സംതൃപ്തിക്ക് വേണ്ടിയോ മതപരമോ സാമൂഹ്യപരമോ ആയ കടപ്പാട് മൂലമോ സ്നേഹം, അനുകമ്പ, രാജ്യസ്നേഹം മുതലായ വികാരങ്ങൾ മൂലമോ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു വയ്ക്കാം. എക്കണോമിക് ആക്ടിവിറ്റീസിനെ മൂന്നായി തരംതിരിക്കാം: ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെൻറ്റ്. ഇനി ബിസിനസ്, വാട്ട് ഈസ് ബിസിനസ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ബിസിനസ് എന്താണെന്ന് പഠിക്കാം. ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുകയും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ബിസിനസ്. ഇനി പഠിക്കാനുള്ള ബിസിനസ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ്. ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്, ഇതൊക്കെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കാം. ഒന്നാമത്തെ പ്രത്യേകത, ഇറ്റ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി എന്നാണ്. പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ചെയ്യുന്ന പ്രവർത്തനമായതിനാൽ ഇതൊരു സാമ്പത്തിക പ്രവർത്തനമാണ്. അതായത് ബിസിനസ് ഒരു സാമ്പത്തിക പ്രവർത്തനമാണ് എന്നതാണ് ഒന്നാമത്തെ പ്രത്യേകത. ബിസിനസ്സിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുകയോ വാങ്ങുകയോ ചെയ്യുക എന്നതാണ്. പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെൻ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇതാണ് ബിസിനസ്സിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത. ബിസിനസ്സിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിൽപ്പന കൈമാറ്റമാണ്. സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നാലാമത്തെ പ്രത്യേകത, സാധനങ്ങളിലും സേവനങ്ങളിലും തുടർച്ചയായി വ്യാപരിക്കുന്നതാണ് ബിസിനസ്. ഡീലിംഗ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ്. അഞ്ചാമത്തെ പ്രത്യേകത, പ്രോഫിറ്റ് ഏണിംഗ് ആണ്, ലാഭം നേടുക എന്നുള്ളതാണ് ബിസിനസ്സിൻ്റെ അഞ്ചാമത്തെ പ്രത്യേകത. ബിസിനസ്സിൻ്റെ ആറാമത്തെ സവിശേഷത, വരുമാനത്തിലെ അനിശ്ചിതത്വമാണ്, അൺസെർട്ടനിറ്റി ഓഫ് റിട്ടേൺ. ഏഴാമത്തേത് നഷ്ടസാധ്യത ഘടകമാണ്, എലമെൻ്റ് ഓഫ് റിസ്ക്. ഏത് ബിസിനസ്സിലും നഷ്ടസാധ്യതയുണ്ട്, ഒരു ബിസിനസ്സിലും നഷ്ടസാധ്യത ഒഴിവാക്കാനാവില്ല. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തേതായ ബിസിനസ്സിനെ കുറിച്ചാണ് ആദ്യം പഠിച്ചത്. ബിസിനസ്സിന് അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് പഠിച്ചത്. രണ്ടാമത്തേത് പ്രൊഫഷനാണ്, പ്രൊഫഷൻ. മൂന്നാമത്തേത് എംപ്ലോയ്മെൻറ്റ്. പ്രൊഫഷൻ എന്ന് പറയുന്നത് പ്രത്യേക പരിജ്ഞാനവും പരിശീലനം ആവശ്യമുള്ളതുമായ വ്യക്തിപരമായ സേവനം ചെയ്യേണ്ടതുമായ ജോലിയാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് ശമ്പളം അല്ലെങ്കിൽ കൂലി കൈപ്പറ്റി ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തൊഴിലാളി തൊഴിൽദാതാവ് ഏൽപ്പിക്കുന്ന ജോലി ചെയ്യുന്നതാണ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ പ്രൊഫഷൻ, എംപ്ലോയ്മെൻറ്റ്, ബിസിനസ്, ഇത് മൂന്നും തമ്മിലുള്ള താരതമ്യം ഒരു ചാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്ഥാപിക്കൽ എങ്ങനെയാണ്, അതുപോലെ ജോലിയുടെ സ്വഭാവം, പ്രേരകം, യോഗ്യത, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കാം. ബിസിനസ്സിനും എംപ്ലോയ്മെൻറ്റിനും പ്രൊഫഷനും മൂലധന ആവശ്യമുണ്ടോ, അതുപോലെ പ്രതിഫലം, നഷ്ടസാധ്യത, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തമ്മിലുള്ള ഒരു താരതമ്യം ചെയ്യുന്നുള്ള ചാർട്ടാണ്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. ഇനി പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസാണ്, അതായത് വിവിധ തരം ബിസിനസ് പ്രവർത്തനങ്ങൾ. ബിസിനസ് പ്രവർത്തനങ്ങൾ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്: ഒന്ന് വ്യവസായം, രണ്ടാമത്തേത് വാണിജ്യം. വിഭവങ്ങളെ ഉപയോഗപ്രദമായ സാധനങ്ങളാക്കി മാറ്റുന്ന സാമ്പത്തിക പ്രവർത്തനമാണ് വ്യവസായം. വ്യവസായങ്ങളിൽ തന്നെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്: പ്രാഥമിക വ്യവസായം, ദ്വിതീയ വ്യവസായം, അതുപോലെ തൃതീയ വ്യവസായം. ഇൻഡസ്ട്രിയെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്: പ്രൈമറി, സെക്കൻഡറി, ടെറിട്ടറി. എന്താണ് വ്യവസായമെന്നും അതുപോലെ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ് എന്തൊക്കെയാണെന്നും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ ഇത് ചോദിച്ചേക്കാം. പ്രൈമറി ഇൻഡസ്ട്രീസിനെ പ്രകൃതിജന്യ വ്യവസായം എന്നും ജൈവശാസ്ത്രപരമായ ഇൻഡസ്ട്രീസ് എന്നും രണ്ടായി തരംതിരിക്കുന്നുണ്ട്. അതായത് പ്രൈമറി ഇൻഡസ്ട്രീസിനെ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് എന്നും ജനറ്റിക് ഇൻഡസ്ട്രീസ് എന്നും രണ്ടായി തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് പഠിച്ചു വച്ചിരിക്കണം. സെക്കൻഡറി ഡാറ്റയെ ഉൽപ്പാദന വ്യവസായം എന്നും അതുപോലെ നിർമ്മാണ വ്യവസായം എന്നും രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഇതിൽ ഉൽപ്പാദന വ്യവസായത്തെ വീണ്ടും 4 തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഇതൊക്കെ ഒന്ന് വിശദീകരിച്ച് എഴുതാൻ പഠിക്കുക. മൂന്നാമത്തെ തൃതീയ വ്യവസായമാണ്.
ബിസിനസ്സിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷനിൽ ഒന്ന് ഇൻഡസ്ട്രീസും രണ്ടാമത് വാണിജ്യമാണ്. ഇനി വാണിജ്യം എന്താണെന്ന് പഠിക്കാം. സാധനങ്ങളുടെ കൈമാറ്റ പ്രക്രിയയിലുണ്ടാകുന്ന വ്യക്തിപരവും സ്ഥലപരവും സമയപരവുമായ തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ആകെത്തുകയാണ് വാണിജ്യം. കൊമേഴ്സിൽ ട്രേഡും ഓക്സിലറീസ് ടു ട്രേഡും ഉൾപ്പെടുന്നു. അതായത് കച്ചവടവും കച്ചവട സഹായങ്ങളും കൊമേഴ്സിൽ ഉൾപ്പെടുന്നു. ട്രേഡിനെ രണ്ടായി തരംതിരിക്കുന്നു, ഇൻ്റേർണൽ ട്രേഡും എക്സ്റ്റേണൽ ട്രേഡും. ഇതിൽ ഇൻ്റേർണൽ ട്രേഡിനെ മൊത്ത വ്യാപാരം, ചില്ലറ വ്യാപാരം എന്നിങ്ങനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു. അതുപോലെ എക്സ്റ്റേണൽ ട്രേഡിനെ വിദേശ വ്യാപാരത്തിന് മൂന്നായി തരംതിരിക്കുന്നുണ്ട്. ഇറക്കുമതി, കയറ്റുമതി, അതുപോലെ എൻട്രി പോർട്ട് എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കുന്നുണ്ട്. ഇനി ഓക്സിലറീസ് ടു ട്രേഡ്, ഇതും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. കച്ചവട സഹായങ്ങൾ എന്തൊക്കെയാണെന്ന്, ഗതാഗതം, ബാങ്കിങ്, ഇൻഷുറൻസ്, വെയർഹൗസിംഗ്, പരസ്യം, ഇതൊക്കെ ഓക്സിലറീസ് ടു ട്രേഡിൽ ഉൾപ്പെടുന്നു. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്, അതായത് പിന്നെ വിവിധ ബിസിനസ് ലക്ഷ്യങ്ങൾ. ഇതിൽ വിപണിയിലെ സ്ഥാനം, നവീകരണം, ഉൽപ്പാദനക്ഷമത, ഭൗതികവും സാമ്പത്തികവുമായ വിഭവങ്ങൾ, ലാഭം നേടുക, മാനേജർമാരുടെ പ്രകടനവും വികസനവും, ജീവനക്കാരുടെ പ്രകടനവും മനോഭാവവും, സാമൂഹിക ഉത്തരവാദിത്തം, ഇതൊക്കെ ഉൾപ്പെടുന്നു. ഇനി പഠിക്കാനുള്ളത് ബിസിനസ്സിൽ ലാഭത്തിൻ്റെ പങ്കാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, റോൾ ഓഫ് പ്രോഫിറ്റ് ഇൻ ബിസിനസ്. അപ്പോൾ ബിസിനസ്സിൽ പ്രോഫിറ്റിൻ്റെ പങ്ക് എന്താണെന്ന് പഠിക്കുക. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ബിസിനസ് റിസ്ക്, അതായത് ബിസിനസ്സിലെ നഷ്ടസാധ്യതകൾ. ഇനി പഠിക്കാനുള്ളത് നാച്ചർ ഓഫ് ബിസിനസ് റിസ്ക് ആണ്. ബിസിനസ് റിസ്കിൻ്റെ നഷ്ടസാധ്യതയുടെ സ്വഭാവം എന്തൊക്കെയാണെന്നാണ് പഠിക്കാനുള്ളത്. ഇതിൽ ഒന്നാമത്തേത് അനിശ്ചിതത്വം മൂലം ഉണ്ടാകുന്നു എന്നാണ്. ബിസിനസ് റിസ്ക്സ് എറൈസ് ഡ്യൂ ടു അൺസർട്ടനിറ്റീസ്. രണ്ടാമത്തേത് ബിസിനസ്സിലെ അവിഭാജ്യ ഘടകമാണ് നഷ്ടം, നഷ്ടസാധ്യത. ബിസിനസ്സിൻ്റെ സ്വഭാവത്തെയും വലിപ്പത്തെ ആശ്രയിച്ചിരിക്കുന്നു. നഷ്ടസാധ്യത ഏറ്റെടുക്കുന്നതിനുള്ള പ്രതിഫലമാണ് ലാഭം എന്നതാണ് നാലാമത്തേത്. ഇനി നഷ്ടസാധ്യതയുടെ കാരണങ്ങളുണ്ട്, കോസസ് ഓഫ് ബിസിനസ് റിസ്ക്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പ്രകൃതിദത്ത കാരണങ്ങൾ, മാനുഷിക കാരണങ്ങൾ, സാമ്പത്തിക കാരണങ്ങൾ, മറ്റ് കാരണങ്ങൾ, ഇതൊക്കെ ബിസിനസ് റിസ്ക്കിന് ഉണ്ടാവാനുള്ള കാരണങ്ങളാണ്. പിന്നെ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള അടിസ്ഥാന ഘട്ടങ്ങളുണ്ട്, ഇതും പഠിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്.